ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന എൻ്റെ രണ്ട് കൈൻ്റെയും ഡിഫറൻസ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നല്ല ഒറ്റ യൂസ് തന്നെ റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് പാക്കാണിത്. വീട്ടിലെ എല്ലാവരുടെ വീട്ടിലുള്ള വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുന്ന ഈ ഒരു ഫേസ് പാക്ക് ഒറ്റ പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഓൺ ദ സ്പോട്ട് തന്നെ റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ള നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ചായപ്പൊടി ഇന്നേ ബ്രാൻഡിൻ്റെ വേണം, അങ്ങനെയൊന്നുമില്ല. ഏത് ചായപ്പൊടി, നിങ്ങളുടെ കയ്യിലുള്ള ഏത് ചായപ്പൊടി വേണമെങ്കിലും 1 ടീസ്പൂണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂണ് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. കോഫി പൗഡറും ചായപ്പൊടിയും എല്ലാം നിങ്ങളുടെ അടുത്ത് ഏതാണോ ഉള്ളത് എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്താൽ മതി. അത് 1/4 ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കുക. നന്നായി തിളക്കണം. അതിൻ്റെ സത്ത് ഏകദേശം അതിലോട്ട് ഇറങ്ങി വരണം ആ ഒരു രീതിക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതാ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടോ? ഇങ്ങനെ തിളച്ച് വരണം. ഇങ്ങനെ തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്ത് ഇത് നല്ലോണമൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ ഈ ബൗളിലേക്ക് ഈ ഒരു മിക്സ് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അതായത് കോഫീൻ്റെയും ചായപ്പൊടീൻ്റെയും ആ ഒരു വാട്ടർ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയാണ് ഇതെടുത്തത് കേട്ടോ. ഈ ഗോതമ്പ് പൊടീന് കണക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എടുക്കുന്ന എത്രയാണോ നിങ്ങൾക്ക് ആ ഒരു വെള്ളം കിട്ടുന്നതെന്ന് വെച്ചാൽ അത് നമ്മളെ മുഖത്ത് ഇങ്ങനെ സ്റ്റിക്കായി നിൽക്കുന്ന രൂപത്തിൽ ഒരു എന്താ പാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും ഗോതമ്പും പൊടി നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. 4 ടീസ്പൂണോളം ഗോതമ്പ് പൊടിയെല്ലാം മതിയാവും. 4 ടീസ്പൂണ് ഞാനിപ്പോൾ എടുത്ത വെള്ളത്തിൻ്റെ കണക്കിന് 4 ടീസ്പൂണിൽ എനിക്ക് ആ ഒരു ഫേസിൽ ഇടാൻ പറ്റിയ ഒരു രൂപത്തിലുള്ള ഫേസ് പാക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന വെള്ളവും അതെല്ലാം അനുസരിച്ചിട്ട് നോക്കുന്നേരം നിങ്ങൾക്ക് ഫേസിലിടാൻ പറ്റുന്ന രീതിക്കുള്ള രീതിയിൽ നമ്മൾ ഗോതമ്പ് പൊടീൻ്റെ അളവെടുക്കുക. നന്നായി ഇതാ മിക്സ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ പേസ്റ്റ് ആക്കി എടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ സർക്കുലർ മോഷനിൽ നമ്മൾ നന്നായിട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്ത് ഇത് ഡ്രൈ ആയാൽ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് അങ്ങ് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. ഒരു 20 മിനിറ്റ് നിങ്ങൾ ഇത് വെച്ചാൽ മതി. അപ്പോൾ തന്നെ ഇത് ഏകദേശം ഒന്ന് ഡ്രൈ ആയി കിട്ടും. ആ ഒരു രീതി ആകുന്ന സമയം വരെ നമുക്കിത് മുഖത്തേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊരു സർക്കുലർ മോഷനിൽ ഒരു 5 മിനിറ്റോളം നിങ്ങളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകത്ത്. ഇനി ഇത് ഡ്രൈ ആവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റിന് ശേഷം എൻ്റെ ഇത് നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഗോതമ്പ് പൊടി ആയതുകൊണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ വെള്ളം, ഞാനിപ്പോൾ നിങ്ങളെ മുന്നിൽ തന്നെ ലൈവായിട്ട് കാണിച്ചു തരാണ്, വെള്ളം ഇങ്ങനെ ഒപ്പി, അതായത് മുഖത്താണെങ്കിൽ നമ്മൾ വെള്ളം ഇങ്ങനെ ഒപ്പി ഒപ്പി നമ്മൾ അത് റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ റിമൂവ് ചെയ്തെടുക്കുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഓരോ ഇതിപ്പോൾ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്ത് കാണിച്ചു തരുന്നുള്ളൂ. നിങ്ങൾക്ക് ലൈവായിട്ട് ആ ഒരു റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്ര എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുള്ളത്. അപ്പോൾ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, അത് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം നന്നായിട്ട് ഡ്രൈ ആയി പോയത് കൊണ്ട് തന്നെ ഇത് മാറ്റിയെടുക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നന്നായി ഡ്രൈ ആയി പോകാണ്ട് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. 20 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് നന്നായി ഡ്രൈ ആയിട്ടാണുള്ളത്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ തുടച്ചിട്ട് കാണിച്ചു തരാം. നിങ്ങളെ മുന്നേ തന്നെയാണ് ഇതിപ്പോൾ തുടച്ച് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ കണ്ടോ, ഇതൊരു ജസ്റ്റ് എൻ്റെ ഈ ഒരു കൈ ജസ്റ്റ് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പൗഡർ ഇട്ട പോലെ ഉണ്ട്. മറ്റേ കൈയാണെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ഒരു രീതിക്കാണുള്ളത്. ഇതുപോലെ നമ്മളെ ഫേസിലും നല്ല റിസൾട്ട് കിട്ടും. ഫേസിലും കയ്യിലും ഒക്കെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ രണ്ട് കൈയും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ഇത് പൈപ്പ് വാട്ടറിൽ നന്നായി കഴുകി എടുക്കാത്തത് കൊണ്ടാണ് അത് അവിടെ ഇവിടെയെല്ലാം കുറച്ച് ഗോതമ്പ് പൊടി കിടക്കുന്നുണ്ട്, വിരലിൻ്റെ സൈഡിലും കൈയിൻ്റെ സൈഡിലെല്ലാം ആയിട്ട്. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്തതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് റിസൾട്ട് കിട്ടും. എല്ലാവർക്കും അറിയാം കോഫി എത്രത്തോളം നമ്മളെ ഫേസിന് നല്ലതാണ്, അതുപോലെ ഗോതമ്പ് പൊടി. അപ്പോൾ അതെല്ലാം കൂടിയിട്ടുള്ളൊരു മിക്സാണിത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഈ ഒരു ഫേസ് പാക്കിൻ്റെ പ്രത്യേകത, നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഗ്ലോ വരുത്തണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് കഴുകി കളഞ്ഞാൽ മതി. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ കയ്യിലുള്ള മാറ്റം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്തിട്ട് മാത്രമേ ഉള്ളൂ. ഇത് നന്നായി കഴുകി എടുത്ത് കൊണ്ടുവരണം. അതിനുശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് കുറച്ചും കൂടി നല്ല എഫക്റ്റീവ് ആയിട്ട് ഉണ്ടാകുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ടുള്ള കമൻസ് അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.